നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് യൂട്യൂബിന്റെ വൈറ്റ് സ്റ്റുഡിയോയിൽ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് പലർക്കും അനുഭവം ഉണ്ടാകണം. അതായത് നമ്മൾ ക്രോം ബ്രൗസറിൽ നമ്മൾ വൈറ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിനകത്ത് ചില എററുകൾ സംഭവിക്കുന്നതായിട്ടെല്ലാം കാണാറുണ്ട്. അത് ചിലപ്പോൾ നമുക്ക് ഈ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ ചാനൽ പേജസിലേക്ക് പോകാതെ ചിലപ്പോൾ ഒരു എറർ കാണിച്ചുകൊണ്ട് ഇങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ നമുക്കത് ഒഫീഷ്യൽ ക്രിയേറ്റർ സ്റ്റുഡിയോയിലേക്ക് പോകുന്നതായിട്ടുള്ള അനുഭവം എല്ലാം പലർക്കും ഉണ്ടായി കാണണം. അപ്പൊ അത് February 25 യൂട്യൂബിൽ വന്ന ഒരു പ്രശ്നമാണ്. അത് ഫിക്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു നോട്ടിഫിക്കേഷനും യൂട്യൂബിന്റെ ഒഫീഷ്യൽ ക്രിയേറ്റർ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് താഴെ ഭാഗത്തായിട്ട് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ഇപ്പോഴും അത് ഫിക്സ് ആയിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കിയിരിക്കേണ്ടത്. കാരണം എനിക്ക് ഇതുപോലെ തന്നെ ഇടക്ക് ചാനൽ പേജസ് ലോഡാകാതെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോൺ ബാസൻ. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഫിക്സ് ചെയ്തതായിട്ട് യൂട്യൂബ് അവിടെ നോട്ടിഫിക്കേഷൻ കാണിക്കുന്നു എന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്കും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തൊരു വേറെ രീതിയിൽ യൂട്യൂബിലൊരു അഡ്രസ്സ് നമുക്ക് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പരിധിവരെ എല്ലാം പ്രശ്നം പരിഹരിക്കുവാനായിട്ട് കഴിയും. എന്നാൽ പോലും ചില സമയങ്ങളിൽ അത് ആ പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ ഏറെക്കുറെ നമുക്ക് ഈ ഒരു മാർഗത്തിൽ കൂടി അത് ചെയ്യുവാനായിട്ട് കഴിയും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മളിവിടെ പറഞ്ഞതുപോലുള്ളൊരു പ്രോബ്ലം പല യൂട്യൂബ് ക്രിയേറ്റർമാരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ക്രോം ബ്രൗസറിൽ ഡെസ്ക്ടോപ്പ് മോഡിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴും അതുപോലെ തന്നെ മാനേജ് വീഡിയോസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത് തന്നെയാണ് അവസ്ഥ. എനിക്കും ഇടക്കിടക്ക് ഇതുപോലെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ പലപ്പോഴും നമുക്ക് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഒഫീഷ്യൽ ആപ്പിലേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് സോൾവ് ചെയ്യുന്നതെന്നുള്ളതാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിനായിട്ട് ഞാൻ ക്രോം ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന ശേഷം 3 dots ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഡെസ്ക്ടോപ്പ് മോഡിൽ ആക്കി കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഞാനിവിടെ യൂട്യൂബ് ഒന്ന് ഓപ്പൺ ചെയ്യുകയാണ്. അതിനുശേഷം ഇനി നമുക്ക് അങ്ങനെ വന്നില്ലെങ്കിൽ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്ന പോലെ HTTPS കഴിഞ്ഞ് ഫുൾ കോളൻ, അതായത് 2 അതിന് ശേഷം \" studio.youtube.com എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മളൊന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇവിടെ അതിൻ്റെ സജഷൻ വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ചാനലിൻ്റെ വൈറ്റ് സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുന്നതായിട്ട് കാണാം. നമുക്ക് ഇവിടെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് ഇപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സെർച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കൃത്യമായിട്ടുള്ള പേജിൽ തന്നെ ആണ് വന്നിരിക്കുന്നത്. നമ്മുടെ വീഡിയോസ് എല്ലാം ഇവിടെ കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്ന. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് സക്സസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടി ചെയ്യുക. കൂടാതെ വീഡിയോക്കൊരു ലൈക്ക് നൽകുകയും വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കൂടി ഒന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി ഒന്ന് ഓൺ ചെയ്ത് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. സ്നേഹപൂർവ്വം ജോൺ വാസൻ.